ഹായ് ഫ്രണ്ട്സ്, നമുക്ക് ഇന്ന് ചിക്കൻ ചേർത്ത റവ ഉരുളക്കിഴങ്ങ് ഫിംഗേഴ്സ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിലേക്കായി ഞാൻ എടുത്തിരിക്കുന്നത് ഒരു കപ്പ് റവയാണ്. പിന്നെ ഒരു സവാള ചെറുതായി കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ചെറിയ കഷ്ണം ഇഞ്ചി കൊത്തി അരിഞ്ഞിട്ടുണ്ട് ചെറുതായിട്ട്. പിന്നെ ഒരു പച്ചമുളക് പൊടിയായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ എല്ലില്ലാതെ കുറച്ച് ഇറച്ചി, അത് ചിക്കൻ, അത് ചതച്ച് വെച്ചിട്ടുണ്ട്, വേവിച്ച് ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ മൂന്ന് ഉരുളക്കിഴങ്ങ് വേവിച്ച് ഉടച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് രണ്ട് ടേബിൾ സ്പൂൺ വറുത്ത അരിപ്പൊടിയാണ്. പിന്നെ ഒന്നര ടീസ്പൂൺ കോൺഫ്ലവറാണ്. ഇനി നമുക്ക് ഒരു ചെറിയ പാത്രം അടുപ്പിൽ വെച്ച് അതിലേക്ക് കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിക്കാൻ വെക്കാം. അതിലേക്ക് നമുക്ക് റവയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ റവ ചേർത്ത് കൊടുക്കുമ്പോൾ കുറേശ്ശെയായിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. കട്ട പിടിക്കാതെ നോക്കണം. കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്തുകൊണ്ട് ഒരു സ്പൂണ് കൊണ്ട് ഇളക്കുകയും ചെയ്യണം. അപ്പോൾ കട്ട പിടിക്കാതെ കിട്ടും. ഇനി നമുക്ക് റവ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് മറ്റേ കൈയോട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. നന്നായിട്ട് ഇളക്കി, കൈ വിടാതെ ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ അടിയിൽ പിടിക്കും, കട്ട കിട്ടാനും സാധ്യതയുണ്ട്. അപ്പോൾ വിടാതെ, കൈ വിടാതെ ഇളക്കി കൊടുക്കണം. നന്നായിട്ട് വെള്ളം വറ്റി വരണം. അപ്പോഴേക്കും റവ വെന്ത് കിട്ടും. നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫാക്കാം. ഇനി നമുക്കതിനൊന്ന് ചൂടാറണം. ഇനി നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന മറ്റ് ചേരുവകളും നമ്മൾ ഈ കുറുക്കി എടുത്തിരിക്കുന്ന റവ മിക്സും ചേർത്ത് നന്നായിട്ട് കുഴക്കണം. നന്നായിട്ട് കുഴക്കണേ, നന്നായിട്ട് മിക്സാവണം. നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം നമുക്ക് കുറച്ചൊരു അര ടീസ്പൂൺ ഓളം മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഞാനിവിടെ ചേർത്തിട്ടുണ്ട്. എന്നാലും ചെറിയൊരു കളറും പ്രത്യേകിച്ച് നല്ലൊരു കളർ കിട്ടും. അതിനും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ മുളക് പൊടി ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഉപ്പുണ്ടോയെന്ന് നോക്കാം. ഉപ്പില്ലെങ്കിൽ ഈ സമയത്ത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കിയതിന് ശേഷം ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ തയ്യാറാക്കി വച്ചിരിക്കുന്ന ആ കൂട്ട് ഒരു സിലിണ്ടർ ആകൃതിയിൽ നമുക്ക് ഉരുട്ടിയെടുക്കാം. ആ ഉരുട്ടുന്നതിന് മുമ്പായിട്ട് ഒരു അല്പം ഓയിൽ നമ്മളെ കയ്യിൽ തടവണം. എന്നാലേ കയ്യിൽ ഒട്ടിപ്പിടിക്കില്ല. അതിനുശേഷം ചെറിയൊരു ഉരുളിയാക്കി എടുത്തതിന് ശേഷം നമുക്ക് അത് നീളത്തിൽ ഉരുട്ടിയെടുക്കാം. ഉരുട്ടിയെടുത്തതിന് ശേഷം നമുക്ക് ഒന്നൊന്നായി എണ്ണയിലോട്ട് ഇടാം. ഇനി നമുക്ക് ഒരു 5 മിനിറ്റിന് ശേഷം നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അത്. എന്നിട്ട് പിന്നെ അതിനുശേഷം ഇടയ്ക്കിടയ്ക്ക് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കാം. അങ്ങനെ രണ്ട് വശവും നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരണം. ഒരു ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നവരെയും നമ്മൾ ഇത് പൊരിച്ചെടുക്കണം. ഇനി ഇത് പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ടും എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇതൊരു 4 മണി പലഹാരമായിട്ട് എടുക്കാവുന്നതാണ്.
എല്ലാ കുട്ടികൾക്കും ഇത് നന്നായിട്ട് ഇഷ്ടപ്പെടും. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്ക് അറിയിക്കണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. ബൈ.